തെണ്ടി മുടി വെട്ടിയാലേ കുടിച്ചോളൂ എന്റെ കൂടി ഇപ്പൊ തന്നെ കേട്ടോ പിടിക്ക് പിടിക്ക് സൈലൻസ് എന്താ ഇത് ചന്തേ ആ ഇന്ന് മുതല് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു പുതിയ ടീച്ചറാണ് സ്നേഹ ടീച്ചർ സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ് ആ എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത് സ്വഭാവം മാറ്റിയ സാറന്നായി എന്തുമാ ഏ നീ വല്ലതും പറഞ്ഞ ഒന്നും പറഞ്ഞില്ല നിങ്ങൾ അഞ്ചു പേരും നല്ല നടപ്പിന് നടന്നു നിങ്ങളെ കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ ഉത്തരവ് പുതിയതെവിടുന്നോ എന്താണ് എന്താ പുതിയൊരു ഐറ്റം വരണ്ടടാ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവും എനിക്ക് അറിയാം നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ട് പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അതോടെ നമുക്ക് വഴിയെ പരിചയപ്പെടാം സിറ്റാം മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ അല്ല സോറി വൈശാഖ് നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട നാല് പേര് ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്ക് അറിയാം ഞാൻ നോക്കിക്കോളാം മക്കളെ ആചാരവടി അവൾ പൊട്ടിച്ചു ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല എന്നാലും ഈ പ്രാന്തരം പിടിച്ചിരുന്ന ടീച്ചർ ലീഡറാക്കിയെന്ന് എനിക്ക് സംശയം ഏടാ ഞാനാണ് ക്ലാസ്സിൽ ഏറ്റവും വലിയ മിടുക്കൻ എന്നുള്ളവരെയും ചിലപ്പോൾ ടീച്ചർക്ക് പ്രിൻസിപ്പാൾ കൊടുത്ത ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും ഇതിപ്പെങ്ങാനും തീരോ മോനെ അമ്മക്ക് പരസ്പരം ഒന്ന് കാണാനാ ഇനിയും പരസ്പരം കാണണമെന്നോ പരസ്പരം ഒന്നും കണ്ടതിന്റെ മുതലാ ഈ ഇരിക്കുന്നത് ക്രിക്കറ്റ് കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ തീർന്നോടാ ഇതെന്താ ഗുസ്തിയോ ഗുസ്തിയല്ല ബോക്സിംഗ് ഏത് സിംഗായാലും കൊള്ളാം ഇതൊക്കെ കണ്ടു പഠിച്ചേച്ച് നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് നിന്ന് കയറാനാണോ നിങ്ങളുടെ നെഞ്ചത്ത് കയറാതെ നോക്കിക്കോ മനുഷ്യ ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ പത്താം ക്ലാസ് പരീക്ഷ സമയത്തും താങ്കൾ തൊട്ടതല്ലേ പറഞ്ഞത് താങ്കളോ ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ മാത്രല്ല പരീക്ഷ ജയിച്ച് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ പിന്നെന്താ
നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ. നിങ്ങൾ അവരോട് സംസാരിച്ച് വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കില്ലേ മനുഷ്യ? എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ്. ഇമാതിരിയുള്ള നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം. നിങ്ങളെക്കൊണ്ട് തോറ്റു മനുഷ്യ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കൊഴപ്പ. എന്റെ പാലം തകർന്നാ തോന്നുന്നു. മഞ്ജുവിടെ തലകറങ്ങി വീണു. എവിടെ ടീച്ചറൊന്ന് വാ. വിഷ്ണു പറഞ്ഞ ഒരു ടീച്ചർ എത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇപ്പഴേ ടീച്ചറെ കുറിച്ച് സർട്ടിഫിക് കൊടുക്കണ്ട. എടാ അതല്ല, ആ കൊച്ചു തലകറങ്ങി വേണം ആകെ രക്ഷിക്കാൻ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനം. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു ക്ലാസ് കഴിയുമ്പോ പുറത്തു നിന്ന് ശ്രദ്ധിച്ചാ മതി. നാൽപ്പത് വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. കൊടും കാട്ടിൽ നിന്ന് ടീച്ചർ ഒറ്റ മിനിറ്റ്, അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കോ. സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നേ. ടീച്ചറെ തല്ലിപ്പിള്ളികളെ നേരെയൊക്കെ നോക്കുവാണോ? അതിനിടയില് കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്ത പോലെ ടീച്ചറ് ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ, പാവം കുട്ടികളാ. പാവം കുട്ടികൾ, ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതൽ എടുക്കുമ്പോ അറിയാൻ പറ്റും, ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. കേരളത്തിലിപ്പോ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുത. ഇത് സംസ്കൃതത്തിൽ നിന്നും പിൽക്കാലത്ത് ആറോണി സാർ. സാറേ സാറെ, ഇന്നും ആറോന്റെ വണ്ടി റിപ്ലൈ കഴിച്ചെടുത്തിട്ടുണ്ട്. കൊറേ പ്രാവശ്യം ഒന്ന് ചോദിച്ചോട്ടെ. സംസാരിച്ചോ. എന്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയെടുത്ത് ആരായാലും സത്യം പറഞ്ഞാ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. വേഗം പറ.
ഇവന്മാരോട് നേരാൻ വേണ്ട പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ, നമുക്ക് ഇവന്മാരുടെ ബാഗ് പരിശോധിക്കണം. അങ്ങോട്ട് വെക്കടാ കൈ. എന്താണിത്? കൊണ്ടോടാ. നിനക്കെന്താടാ ഒരു ഉള്ളി എന്നൊക്കെ കൂടേന്റെ കൈ കൊണ്ടുവാ. അപ്പുറത്താൻ ചോട്ടാ ഒരാളുണ്ട്. അപ്പുറത്ത് അപ്പിക്കോ ചേട്ടാ, പേനല്ല ഗ്യാപ്പുള്ളൂ. കിട്ടിയ ഇങ്ങോട്ട് കൊണ്ടുപോടാ. സാറെ ഇത് കണ്ട, നിന്നോട് മലയാളത്തിലാണ് ഞാൻ ചോദിച്ചേ. ഏതേക്കടാ ബാക്കി പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി സംസാരിക്കാം. സാറേ ഞാനവനെ ബാഗിൽ പ്ലഗ് വെച്ചത് അവനല്ല. അതങ്ങനെ ശരിയാണ് സാർ, മിൽട്ടണൊന്നുമല്ല, പ്ലഗ് വെച്ചത് ഞാനാണ്. അയ്യോ തള്ളല്ലേ സാറെ, അവന്റെ ബാഗിൽ ഞാനാ വെച്ചത്. ഇതെന്നതാടാ ലഗൂര്യന്മാരോട് സംസാര സമ്മേളനം? സാറേ ഇവന്മാരൊക്കെ ചുമ്മാ കള്ളം പറഞ്ഞതാ. വൈശാന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് ഞാനാ. ഒരു കാര്യം ചെയ്യ്, അഞ്ചു പേരും കൂടെ ചെല്ല്, ചെല്ല്. കണ്ട, നമ്മള് സംസ്കാരത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സംസ്കാരം ഇല്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞ ഞാൻ എത്ര നേരം തിരക്കിലായിരുന്നു. പിന്നെ തരും നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയുന്ന പേടിയുണ്ടല്ലേ. പേടിയോ എനിക്കോ? എനിക്കാരും പേടിയില്ല. പിന്നെ അല്ല സാർ, ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആ എന്റെ ഭാര്യ, അവളെ കാണുന്നതിന് പേടിയാ. പിന്നെ ടീച്ചർക്ക് ആരും പേടി? എന്തിനു പേടിക്കണം? എനിക്കിപ്പോ ആകെ പേടിയുള്ളത് തവളേനെയാ. നല്ല ഉപമ. എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. ആ വരുമ്മ. എന്താടാ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. സ്കൂള് വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ പിണ്ടാ പൂച്ചയെ പോലെ? കൂടിപ്പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്കെ ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നേ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ, അവിടെ ഞാൻ കിടന്ന് ഉറങ്ങാൻ നോക്ക. നീയാണ് അവനെ വഷളാക്കുന്നത്. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ. ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. പെടലി എന്താത്? നാട്ടുകാർ സമ്മാനോ അതോ വീട്ടുകാർ സമ്മാനം? തനിക്കുള്ളവടെ ഞാൻ തരാം. ഒന്നുമില്ല, ഞാനെങ്ങാനും കേട്ട പിന്നെ പടം ഞാൻ ചോദിക്കേണ്ട. കാണണ്ടേ ഇംഗ്ലീഷോടെ അടിപൊളി പടം. എടാ സമയത്ര ഉച്ചര
എന്ത് ഷോക്കാടാ, എന്തത് ഉച്ചര എനിക്കറിയാർന്ന് നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെയല്ലേ. ആണോ അച്ഛനൊന്ന് പേടിപ്പിക്കണം, പറ്റുക പരീക്ഷ ഒന്ന് ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാണ്. എന്താ പ്ലാൻ ആയി പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബിയൊക്കെ ക്ലീശ പറയാനെങ്കിൽ പറ. എന്തായാലും മെടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒരൊറ്റ ചവിട്ട് കേട്ടോ, ഒരാശ ഇത് നീ തന്നെ വെച്ചോ. കൊറേ നേരായാലോ അവര് കാണാനില്ലോ. നീ ഒന്ന് പോയി നോക്കിയ അവരോടെ ആളക്കൊള്ളല്ലേട്ടാ. ചായയും കാപ്പിയും കൊണ്ടുനടക്കുന്ന ആളല്ല, എനിക്ക് വേറെ പരിപാടിയാണല്ലേ. കുട്ടികളുണ്ടോ? അകത്തും പുറത്തൊക്കെ ആയിട്ട് അഞ്ചാറുണ്ടോ? കല്യാണം അല്ലേ. എന്തായി പൊട്ടില്ലായിരിക്കില്ലേ? ഇടുക്കട സാധനം ഇതടാ. എല്ലാരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരുന്നു. പറഞ്ഞോളൂ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങള് പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളേ. ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ ഇപ്പൊ കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല അങ്ങനല്ല. എടാ നീ എന്റെ ബ്രോ അല്ലേടാ, എന്താ നിന്റെ അഭിപ്രായം? നീ പെൺകുട്ടിയാണെന്ന് പറ ഓ ചെക്കന്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ് അത് കഴിഞ്ഞാ പറയുള്ളൂ.
അപ്പോ ഞാൻ പറഞ്ഞു വന്നത് പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ് എന്നത് ഒരു കലയാണ് മറ്റുള്ളവരെ ആകർഷിക്കുക മറ്റുള്ളവരെ അതാണ് പ്രസംഗകല അതായത് പ്രതീക്ഷിക്കുന്നു ലാളിത്യമുണ്ട് എവിടെ ലാളിത്യമുണ്ട് ഭാഷയിൽ ഭാഷയിൽ മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട് മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട് നിന്റെ കയ്യിൽ എന്താണ് നിന്റെ അച്ഛനാടാ പട്ടി ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ ഇതാരെഴുതിയ ചോദിച്ചത് കേട്ടില്ലേ ഇത് ആരെഴുതിയതാണെന്ന് വിഷ്ണുവാണ് വിഷ്ണു ഇത് നീ എഴുതിയാണോ ആണെന്ന തോന്നണേ തോന്നണോടാ ഇത് നീ എഴുതിയാണോ യോശിയൻ നിന്റെ അച്ഛനാടാ പട്ടി ഇതെല്ലാം മലയാളം ശരിയല്ല ഞാൻ ഇതെല്ലാം മലയാളം ശരിയല്ല അല്ലല്ല നിന്റെ അച്ഛനാടാ പട്ടി ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട് ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ് ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണം എന്നെ വേണം തല്ലാൻ അയ്യോ വേണ്ട വേണ്ട അവള് പറഞ്ഞ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര് ഞാൻ ബോക്സിംഗ് ഉണ്ട് വിഷ്ണു നിന്റെ അച്ഛനെ തല്ലാനുള്ള കളിയല്ലേ എന്താണ് എന്തടി തീന തരാൻ പറഞ്ഞതാ മനസ്സിലായോ നമുക്ക് മാപ്പ് പറയണം മാപ്പും കോപ്പൊന്നും വേണ്ട
നീ മാപ്പി ഗുദേ പറഞ്ഞാ മതി. നീ അത് പറഞ്ഞിട്ട് പോയാ മതി. മാപ്പി ഗുദേ ഇവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താടാ മാപ്പി ഗുദേ? മാപ്പി ഗുദേ എന്താ? മാപ്പി ഗുദേ എന്താന്ന്? നീ ഒക്കെ സ്കൂളിൽ വന്നതോ അതോ മീൻ പിടിക്കാൻ വന്നതോ? ബട്ടൺ സിറ എന്താ ഉണ്ടായത്? നന്നോടാ ചോദിച്ചാ എന്താ ഉണ്ടായെന്ന്? സാറേ ഞങ്ങളൊരു തമാശക്ക്. എന്റെ ഒക്കെ ഒരു തമാശ. ഒരു ദിവസം എല്ലാവരും എന്റെ കയ്യിൽപ്പെടും. അന്നൊക്കെ എന്റെ അവസാനത്തെ തമാശയായിരിക്കും. അതുവരെ കാക്കണോ സാർ? പിന്നത്തേക്ക് വെക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ടീനയും സോജേഷും ക്ലാസ്സിൽ പോയിക്കോ. നിങ്ങളെക്കാളും വലിയ വില്ലന്മാരെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. മാറി കണ്ടോ നിന്റെ ഒക്കെ മുൻഗാമികൾ. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അവന് പരാതിയില്ലാത്ത കൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും ടി സി എന്ന് വിട്ടനെ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഒരു മിനിറ്റ് അവിടെ നാളെ നിങ്ങളുടെ പേരൻസിനോട് കാലത്തെ വന്ന് എന്നെ കാണാൻ പറയണം. ഏ പോകോ. അത് പോരെ ലിങ്കൻ സാറെ. ധാരാളം ദൈവം ഞാൻ ഒരുപാട് പ്രതീക്ഷ കേട്ടോ നിങ്ങക്ക് ടി സി. സാരമില്ല, അടുത്ത പ്രാവശ്യം ടി സി കിട്ടാൻ വേണ്ടി ഞാൻ കർത്താവിനോട് മുട്ടുപോയി പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇരിക്കേ. ഞാൻ ഇന്നലെ നിങ്ങളോട് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞത് ഒമ്പതാമത്തെ ചാപ്റ്ററിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അസൈൻമെന്റ്സ് ആണ്. പക്ഷേ ഇവിടെ രണ്ട് അസൈൻമെന്റ്സിനും ഒരേ ഹാൻഡ് റൈറ്റ്. ഒന്ന് നമ്മുടെ ടീനയുടെ, മറ്റേ വൈശാഖിന്റെ. ടീനെ വൈശാഖ് അല്ലേ എഴുതുന്നത്? വൈശാഖ് എന്നിട്ട് എഴുതും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ടീന എന്തായാലും എഴുതിയിട്ടില്ല. ടീന ക്ലാസ് ഇറങ്ങിപ്പോ, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് കയറിയാൽ മതി. ചെല്ലേ. അതല്ലേ വൈശാഖ എന്റെ ഒരു ശരി അല്ലേ? അല്ല സാർ, ഞാൻ ടീനക്കോട് നിർബന്ധിച്ച് അതെയോ? എന്നാ ടീന എവിടെ ഇരിക്കും? വൈശാഖ ക്ലാസ് ഇറങ്ങിപ്പോ. സൈലൻസ്. വണ്ടി വിടല സാറേ, ഞാൻ കയറിയിട്ടില്ല. ഇനിയിപ്പോ എവിടെ കയറിപ്പോ? ഇറങ്ങിയ വണ്ടി എടുത്ത് സാറേ. സ്റ്റാർട്ടായിട്ട് കയറും. എന്നും സാറല്ലേ ഓടിക്കുന്നു, ഇന്ന് ഞാൻ ഓടിച്ചു. സാറ് മാറി. ഇപ്പഴെങ്ങാ ചാട്ടാകുമോ? ഇല്ല, എനിക്ക് വേറെ വഴി നോക്കണം, അതുകൊണ്ടാ. ക്ലാസ് കഴിഞ്ഞാലും വീട്ടിൽ പോയിരുന്നു, ഇവിടെ തന്നെ ചുറ്റിയിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ലൂട്ടാപ്പിയുടെ സേവ പിടിച്ച ഏതോ പിള്ളേര് പ്രവർത്തിച്ച പണിയായിരിക്കും. എനിക്കാണെങ്കിൽ സാറിന്റെ വണ്ടി കയറാൻ തുടങ്ങി അന്ന് തുടങ്ങിയാണ്. വണ്ടിന്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഡീസൽ തീർന്നതാവാനാണ് സാധ്യത.
പറഞ്ഞേരാട്ടല്ലേ വണ്ടികളെ തള്ളടോ തള്ളു തരാം ഓസടിച്ചല്ലേ കുറച്ചേരെ പണിയെടുക്കും വണ്ടി തള്ളി തള്ളി സാറ് പറഞ്ഞ സാധനം തീരുന്നാ തോന്നണേ ഇതെന്താ ചേട്ടാ വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട് പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു മറ്റവന്മാരുടെ തന്നമാരൊന്നും വന്നില്ലയോ അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട അവർക്കതാകാവല്ലോ അതെന്താ അവർക്കേ വായ്ക്കരിയിടാൻ വേറെ ആൺമക്കളുണ്ട് എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ ആ ആൺതിരി കരിന്തിരി ആവാതിരുന്നാ ഭാഗ്യം അത് സംശയമില്ലാത്ത കാര്യമാണ് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാട് ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഉരുപ്പണിയാ ഇതാ പറയുന്നത് മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന് ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ചക്കോഴിയാ നേർച്ചക്കോഴിയോ നേർച്ചക്കോഴി എന്ന് പറഞ്ഞ അവരുടെ പനിപ്പുര അല്ല അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല റോണി സാറ് അത്ര നല്ല പുള്ളിയല്ല അത് ശരി അല്പം പഞ്ചാര റോണി സാറ് പഞ്ചാരേ പിള്ളേരെ അവർക്ക് പാരേ അതാണ് അടിസ്ഥാന വിഷയം ഇന്നലെ ഒരു സംഭവം റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരൂരി സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത് എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത കൊണ്ട് ഇച്ചിരി ലാളിച്ച വളർത്തിയത് ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്ക കൊണ്ടടിക്കണം എന്നാ പ്രമാണം അല്ല അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നത് അവര് ബുദ്ധിമാന്മാരാ അടിയെല്ലാം താ മേടിച്ചോളൂല്ലോ ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോളേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ അവനോട് സംസാരിച്ച് ജയിക്കാനൊക്കത്തില്ല എപ്പോഴും മൗനത്തില അതാ തന്റെ ഭാവിക്ക് നല്ലത് ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തെന്ന് താങ്കൾക്ക് അറിയാമോ എന്നതാ സാറേ ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോൾ അവർ ഇടപഴകി സംസാരിക്കാറൊക്കെ ഇതൊക്കെ അവന്മാര് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സ്ആപ്പ് ചെയ്തു അതൊരു നല്ല കാര്യമല്ലേ സാറേ വല്ലവരുടെയും കുടുംബങ്ങൾക്കും നടുവോ നല്ല കാര്യം അർദ്ധരാത്രിയിലാണ് വാട്സ്ആപ്പ് ചെയ്തത് അതും 5 ഡിഫറൻറ്റ് ഫോണിൽ നിന്നും സ്കൂളിന്റെ പേര് നാറുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല ചോദിച്ചപ്പോ പറയാണ് സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഒക്കെ ഇല്ലേ സാറേ അതുകൊണ്ട് അങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഉരുളയ്ക്ക് ഉപ്പേരിയ മറുപടി മൗനമാണ് സാറേ നല്ലത് എന്തായാലും താൻ ചെല്ലേ താനൊന്ന് സൂക്ഷിച്ചോ ആറ്റം ബോംബാവന്മാരെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അവന്മാരുടെ ഫോണിലെ എയും ബി ഒന്നല്ല കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ കലി കമ്മട്ടിപ്പാടം ഗോലി സോഡ ശരിക്കും വേണം ഹലോ അതെ കണ്ടാ പറയില്ല കണ്ടാ പറയത്തില്ല കൊണ്ടാലേ പറയൂ കുഞ്ഞച്ചനോ ഞാൻ കുഞ്ഞച്ചനും അല്ല ഒന്നുമല്ല ഞാനൊരു വഴിപോക്കനാണ് വഴി തെറ്റി വന്നു ഇവിടെ തെറ്റാ വഴിയൊന്നുമില്ലല്ലോ എടാ ഞാൻ അന്യഗ്രഹ ജീവിയല്ലോ ആണോ ഇവറ്റവളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ എന്താ പ്രശ്നം ഓ കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ പരിഗണന അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി ഒരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാണ് മക്കള് പേരെടുക്കുമല്ലോ അയ്യോ നിന്റെ നാട്ടിലായിരുന്ന പണ്ട് കാക്ക കൊണ്ടോ.